പരിശുദ്ധ അമ്മയുടെ വാത്സല്യമുള്ള മക്കളെ, അമ്മയുടെ പെരുവിരുന്നാളായിട്ട് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ അഞ്ചാമത്തെ ദിവസത്തിൻ്റെ സായാഹ്ന വചന വിരുന്നിൻ്റെ ചിന്തയായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മേരി വാസ് എ ഹാപ്പി വുമൺ. പരിശുദ്ധ അമ്മ സന്തോഷവതിയായിരുന്ന ഒരു സ്ത്രീയാണ്. ഷി വാസ് ഓൾവേസ് ഹാപ്പി. എപ്പോഴും അവൾ സന്തോഷവതിയായിരുന്നു. മറിയത്തിൻ്റെ എപ്പോഴും സന്തോഷവതിയായിരുന്നത് കൊണ്ട് എവിടെയൊക്കെ അവൾ ചെന്നോ അവിടെയൊക്കെ അവൾ സന്തോഷം കൊടുത്തു എന്നുള്ളതാണ്. ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ നോക്കി, സത്യത്തിന് ശരിക്കും സന്തോഷമുള്ള മനുഷ്യരൊന്നുണ്ടോ? സമൃദ്ധിയുടെ നടുവിൽ ഒരു വലിയ ശൂന്യതയാണ്. സന്തോഷം കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്? ഈ ലോകം തരുന്ന ഭൗതിക സുഖങ്ങൾ, ശാരീരിക സുഖങ്ങൾ, അത് പലപ്പോഴും സന്തോഷമായും ആനന്ദമായും മനുഷ്യരിൽ നിന്ന് തെറ്റിദ്ധരിക്കുകയാണ്. സന്തോഷം കിട്ടാൻ വേണ്ടി കുറേയെല്ലാം നമ്മൾ വാങ്ങിച്ചു കൂട്ടും. ഡ്രസ്സാകാം, വീട്ടിലെ സാധനങ്ങളാകാം. കുറേ കഴിയുമ്പോൾ ഇതൊക്കെ നമുക്ക് ഭാരമാകും. സന്തോഷം തരത്തില്ല, ഇതൊക്കെ നമുക്ക് ഭാരമാകും. ഇതെല്ലാം നമുക്കൊരു ബാഹ്യമായ സന്തോഷമാണ്, ഒരു സുഖമാണ് തരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സന്തോഷം? മാതാവ് ഒരു സന്തോഷവതിയായിരുന്നു. എവിടെയാണ് മാതാവ് തൻ്റെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്തിയത്? നാലഞ്ച് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വയ്ക്കണം. പരിശുദ്ധ അമ്മയുടെ സന്തോഷത്തിൻ്റെ ഒരു കാരണം അമ്മ പറയുകയാണ്. ലൂക്കാട് സുവിശേഷം 1:47 പറയുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സന്തോഷം ഒന്നാമതായി ദൈവത്തിലുള്ള സന്തോഷമായിരുന്നു. എൻ്റെ ചിത്തം, എൻ്റെ മനസ്സ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഏറ്റവും ശാശ്വതമായൊരു സന്തോഷം അതാണ്, ദൈവത്തിലുള്ള സന്തോഷം. ആ ദൈവം ഉള്ളിൽ വന്നപ്പോഴുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ, ഈശോയെ ഗർഭം ധരിച്ചപ്പോൾ മറിയം അനുഭവിച്ചൊരു സന്തോഷമുണ്ട്. സങ്കീർത്തനം 16:7 നമ്മളിങ്ങനെ വായിക്കും, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. ദൈവത്തിലുള്ള സങ്കീർത്തകൻ്റെ ആനന്ദമാണ്. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു, അങ്ങനെനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലതു കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ദൈവത്തിൽ കണ്ടെത്തുന്ന ആനന്ദം, അത് ശാശ്വതമായ സന്തോഷമാണ്, ശാശ്വതമായ ആനന്ദമാണ്. പൗലോസ് ലീഗ ഫിലിപ്പിയ 4:11 പറഞ്ഞില്ലേ, എല്ലാ സാഹചര്യത്തിലും ജീവിക്കാൻ എനിക്കറിയാം, എല്ലാ സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. സുഖത്തിലും ദുഃഖത്തിലും, സുഭിക്ഷത്തിലും ദാരിദ്ര്യത്തിലും ഒക്കെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. 13-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം എനിക്ക് ചെയ്യാൻ കഴിയും. എന്നെ ശക്തനാക്കുന്നതിലൂടെയാ എനിക്ക് ഈ സംതൃപ്തി കിട്ടുന്നത്. അപ്പൊ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തിയ പരിശുദ്ധയമ്മ. വിശുദ്ധ അഗസ്തീനോസ് അങ്ങനെയായിരുന്നില്ലേ? നീണ്ട 10-30 വർഷത്തോളം ലോകത്തിൻ്റെ ഭൗതിക സുഖങ്ങളിൽ പെട്ട് ശരീരം ക്ഷീണിച്ച് മനസ്സ് തകർന്ന് ഒരിക്കൽ ദൈവത്തെ കണ്ടെത്തിയപ്പോഴ് അഗസ്തീനോസ് പറഞ്ഞു, ഓ നിത്യ സത്യമേ, എത്രയോ വൈകി ഞാൻ നിന്നെ കണ്ടെത്താൻ. ദൈവമേ, എൻ്റെ ആത്മാവ് നിനക്കായി സൃഷ്ടിക്കപ്പെട്ടു, നിന്നിൽ എത്തുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. അപ്പം പരിശുദ്ധ അമ്മ ഒന്നാമതായി സന്തോഷം കണ്ടെത്തിയത് ദൈവത്തെ കൊണ്ട് നിറയുന്നതിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉള്ളിൽ നിറവുള്ളവർ, ഇൻറ്റീരിയർ ഫുൾനെസ്, ഉള്ളിൽ നിറവുള്ളവർ ബാഹ്യമായ ചപ്പിൻ്റെയും ചവറിൻ്റെയും പുറകെ പോകത്തില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത അതായിരുന്നു. അവൾ ഉള്ളിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് ബാഹ്യമായതൊന്നും അവൾക്കൊരു പ്രശ്നമായിരുന്നില്ല. അപ്പം ഒന്നാമതായി പരിശുദ്ധ അമ്മ കണ്ടെത്തിയ സന്തോഷം ദൈവത്തിലുള്ള സന്തോഷമാണ്. രണ്ടാമതായി സഹിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയവൾ സഹനത്തെ ദൈവഹിതമായി കണ്ടു, സഹനത്തെ ഭാഗ്യമായിട്ട് അവൾ കണ്ടു, സഹനം ലാഭമായി അവൾ കരുതി എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, താൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു, ഈശോയുടെ ജീവിതത്തെക്കുറിച്ചും ഈശോയുടെ മിഷനെക്കുറിച്ചും ഈശോയുടെ ദൗത്യത്തെക്കുറിച്ചും മാതാവിന് നന്നായിട്ട് അറിയാമായിരുന്നതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി സഹിക്കുന്നതിൽ, ജീവിക്കുന്നതിൽ, ജീവിച്ച് തീർക്കുന്നതിൽ, മരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയൊരമ്മ.
രണ്ട് തരത്തിലുള്ള മനുഷ്യരുണ്ട്. ഒന്ന് ജീവിച്ച് കൂട്ടുന്നവരുണ്ട്, രണ്ട് ജീവിച്ച് തീർക്കുന്നവരുണ്ട്. ജീവിച്ച് കൂട്ടുന്നവരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഭൗതികമായതെല്ലാം കൂട്ടിവെക്കുക, തിരിച്ചു പോകുമ്പോൾ അവർക്കൊന്നും കൊണ്ടുപോകാനില്ല. പക്ഷെ ജീവിച്ച് തീർക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മ ജീവിച്ച് തീർത്തവളാണ്. അതായിരുന്നു അവളുടെ ആനന്ദം എന്ന് പറയുന്നത്. അപ്പം ഈശോടൊപ്പം സഹിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി സഹിക്കാൻ, അപ്പം സഹനം അവൾക്ക് ലാഭമായി കരുതി എന്നുള്ളതാണ്. എങ്ങനെ സഹനം മറിയത്തിന് ലാഭമായത്? കാരണം ഷീ സഫേർഡ് ഫോർ ക്രൈസ്റ്റ്. അങ്ങനെ സഹനം അവൾക്ക് ലാഭമായി മാറി എന്നുള്ളതാണ്. ഈശോയ്ക്ക് നമ്മൾ ചെയ്തതൊക്കെ നമുക്ക് ലാഭമാണ്, അത് നമുക്ക് സന്തോഷത്തിൻ്റെ ലാഭം തരുന്നു എന്നുള്ളതാണ്. അപ്പം സഹനത്തിൽ സന്തോഷം കണ്ടെത്തിയ പരിശുദ്ധ അമ്മ, മാതാവിൻ്റെ മാതാവ് സന്തോഷം കണ്ടെത്തിയ മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആഴമായ ആത്മബന്ധങ്ങളിലുള്ള സന്തോഷമായിരുന്നു. ഇന്നത്തെ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഹലോ ഹലോ ഫ്രണ്ട്ഷിപ്പുകളാണ്, ഒരു ഒരു ഹോളോ ഫ്രണ്ട്ഷിപ്പുകളാണ്, ഒന്നും ആഴമായ ബന്ധങ്ങളില്ല. എന്ത് കിട്ടുമെന്ന് കരുതിയാണ് എല്ലാവരും സ്നേഹിക്കുന്നത്, ലാഭത്തിനു വേണ്ടി. ആഴമായ ബന്ധങ്ങളായിരുന്നു പരിശുദ്ധ അമ്മയുടെ. കൺസേൺ ഫോർ ദി അതർ, മറ്റുള്ളവരെ കുറിച്ചുള്ളൊരു കരുതൽ, കൊടുക്കാൻ വേണ്ടി സ്നേഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. കിട്ടാൻ വേണ്ടി ജീവിച്ചവളല്ല, കൊടുക്കാൻ വേണ്ടി ജീവിച്ചവളാണ്. കൊടുക്കുന്നിടത്തൊക്കെ ഭയങ്കര ആനന്ദമാണ്. എത്രയോ മനുഷ്യരെ വൈദികരായ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നു. കൊടുക്കുന്നവർ, കൊടുക്കുന്നവർക്ക് എന്തൊരു വലിയ ആനന്ദമാണ്. പ്രിയപ്പെട്ടവരെ, പലരും കരുതുന്നു കൊടുത്തു കൊടുത്തു തീരുന്നിടത്തൊരു ശൂന്യതയാണ്. അല്ല, കൊടുത്തു കൊടുത്തു തീരുന്നിടത്തൊരു നിറവുണ്ട്. കൊടുത്തു കൊടുത്തു തീരുന്നിടത്തുള്ള നിറവിൻ്റെ പേരാണ് പരിശുദ്ധ കന്യകമറി. ജീവിച്ച് ജീവിച്ച് തീർത്തവൾ, കൊടുത്തു കൊടുത്ത് തീർന്നത്. ആ തീർന്നിടത്തൊരു ശൂന്യതയല്ല. അന്ത്യ അത്താഴത്തിൽ ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുത്തു 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 തീർന്നപ്പോൾ അതൊരു നിറവായി. ആ നിറവിൻ്റെ പേരാണ് കുർബാന. നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല, കൊടുക്കാൻ നമുക്കൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് സന്തോഷമില്ല. കുരിശിൻ ചുവട്ടിൽ പോലും അവസാന രക്തത്തുള്ളി വരെ കൊടുത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഈശോയെ കാണാം കുരിശിൽ. എല്ലാം പൂർത്തിയായി. ഈശോ എന്താണ് കുരിശിൽ സംഭവിച്ചത്? ഈശോ കൊടുത്തു കൊടുത്ത് തീർത്തപ്പോൾ ഒരു വലിയ നിറവാ കുരിശിൽ വന്നത്. ആ നിറവിൻ്റെ മധ്യത്തിൽ ഈശോ പറയുകയാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തിയായി. പരിശുദ്ധ അമ്മ ഈ കൊടുത്തു കൊടുത്ത് സ്നേഹിച്ചവളാണ്. എലിസബത്തിനെ സന്ദർശിച്ചപ്പോഴും സഹായിച്ചപ്പോഴും ഒക്കെ മറിയം അനുഭവിച്ച സന്തോഷം അതാണ്. കാനായിലെ വിവാഹ വിരുന്നിലേക്ക് ഓടി ചെല്ലുന്ന ഒരു വിരുന്നുകാരി അവൾ. ആ വീടിൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ കണ്ടറിഞ്ഞിട്ട് അവൾ അവിടെ ഒരു പരിഹാരം കൊടുക്കുകയാണ്. പരിഹാരം കൊടുത്തിട്ടാണ് അവൾ അവിടെ ഒന്ന് പോകുന്നതെന്നുള്ളതാണ്. കണ്ടിട്ടൊന്ന് സിമ്പതൈസ് ചെയ്ത്, അയ്യോ ഇങ്ങനെ സംഭവിച്ചുള്ളൂ എന്ന് പറയാതെ, ഷീ ഫൗണ്ട് എ സൊല്യൂഷൻ, ഒരു ഉത്തരവൾ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പം നമ്മളൊക്കെ ഉണ്ടല്ലോ, നമ്മളെപ്പോഴും നമ്മളിലേക്കും നമ്മുടെ പ്രശ്നങ്ങളിലേക്കും മാത്രം നോക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്കൊരിക്കലും സന്തോഷമില്ല. കുറേ ദുഃഖവും ഭാരമൊക്കെയാണ്. ഒന്ന് കൊടുക്കാൻ തുടങ്ങിക്കേ, സ്നേഹിക്കാൻ തുടങ്ങിക്കേ, അവിടെ നമുക്ക് വലിയ സന്തോഷം അനുഭവിക്കാൻ പറ്റും. പാതാവ് സന്തോഷം കണ്ടെത്തിയ മറ്റൊരു അനുഭവം കാലിത്തൊഴുത്തിൽ ഈശോയ്ക്ക് ജന്മം കൊടുത്തപ്പോഴുണ്ടായ സന്തോഷമാണ്. അതായത് ദൈവത്തെ നൽകുന്നതിലുള്ളൊരു സന്തോഷമാണ്. ദൈവത്തെ നൽകുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷം മനുഷ്യരെ. പരിശുദ്ധ അമ്മയുടെ ആനന്ദം അതായിരുന്നു, ഈശോയെ ലോകത്തിന് നൽകുന്നതിലുള്ള സന്തോഷം. സത്യത്തിൽ ഇന്ന് ലോകത്തിന് ദൈവത്തെ നൽകാൻ ആരുമില്ല. ഇന്ന് ലോകത്തിൻ്റെ വേദന അതാണ്. നിന്റെ കുടുംബത്തിൻ്റെ വേദന എന്താണെന്നറിയോ? നിന്റെ കുടുംബത്തിൽ ദൈവത്തെ കൊടുക്കാൻ നിനക്കാവുന്നില്ല, നിന്റെ മക്കൾക്ക് ദൈവത്തെ കൊടുക്കാൻ നിനക്കാവുന്നില്ല. അതുകൊണ്ട് നിന്റെ മക്കൾക്കും സന്തോഷമില്ല, നിനക്കും സന്തോഷമില്ല. ഒരമ്മ എന്ന നിലയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീ തീറ്റി പോറ്റി മക്കൾക്ക് കൊടുക്കും, പക്ഷെ ദൈവത്തെ കൊടുക്കുന്നില്ല. ദൈവത്തെ കൊടുക്കുന്ന അപ്പനും അമ്മ എവിടെയുണ്ടോ, ആ കുടുംബത്തിൻ്റെ പേരാണ് സന്തോഷത്തിൻ്റെ കുടുംബം, തിരുക്കുടുംബം. അപ്പം മറിയം അനുഭവിച്ച ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈശോയെ കൊടുത്തതിലുള്ള സന്തോഷമാണ്. അടുത്തതായി ആ അമ്മ അനുഭവിക്കുന്നൊരു സന്തോഷം നഷ്ടപ്പെട്ടു പോയ ഈശോയെ കണ്ടെത്തുന്നതിലുള്ള സന്തോഷമാണ്. 12-ാമത്തെ വയസ്സിൽ ഈശോ നഷ്ടപ്പെട്ടു, പിന്നെ
പിറ്റേ ദിവസം മുതൽ ഔസപിതാവ് മാതാവ് ഈശോയെ തപ്പി ഇറങ്ങുകയാണ്. ഈശോയെ കണ്ടെത്തിയുള്ള സന്തോഷം, ഒരു മാനസാന്തരത്തിൻ്റെ സന്തോഷമാണ്. നമ്മുടെ കേരളത്തിലെ ധ്യാന മന്ദിരങ്ങളിൽ 8-10 ദിവസങ്ങൾ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുന്ന മനുഷ്യർക്ക് എന്തൊരു സന്തോഷമാണ്. നഷ്ടപ്പെട്ടു പോയ ഈശോയെ കണ്ടെത്തുന്നതിലൊരു സന്തോഷം. കാൽവരിയിലെ കുരിശിലെല്ലാം തീർന്നു, മകന്റെ മൃതശരീരം കൂടെ അടക്കി കല്ലറയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സങ്കടം തീർന്നപ്പോഴാണ് പുനരുത്ഥാനത്തിൽ ഈശോയെ അനുഭവിച്ച് കണ്ടെത്തിയപ്പോഴാണ്. പരിശുദ്ധ അമ്മ സന്തോഷം കണ്ടെത്തിയത് ഒരു സ്തുതിയുടെ ജീവിതത്തിലാണ്. എന്തായിരുന്നു മാതാവിൻ്റെ സ്തുതിയുടെ ജീവിതം? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമാണ് അത്. സന്തോഷങ്ങളാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും എല്ലാം അവൾ ദൈവമഹത്വമായിട്ട് കാഴ്ചവെച്ചു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ വന്നല്ലോ എന്ന് പറയാതെ ഇങ്ങനെ തന്നല്ലോ എന്ന് പറയണം. ജീവിതത്തിൽ ഇച്ചിരി വിഷമങ്ങളോ സങ്കടങ്ങളോ ദുരിതങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് എൻ്റെ ദൈവമേ ഇങ്ങനെ വന്നല്ലോ, ഇങ്ങനെ വന്നല്ലോ എന്ന് പറയുന്നിടത്ത് നമ്മുടെ മനസ്സിൻ്റെ ഭാരം കൂടുകയാണ്, സന്തോഷമില്ല. പക്ഷേ ഇങ്ങനെ തന്നല്ലോ, ബേത്ലഹേം മുതൽ കാൽവരി വരെ, കാൽവരി കുരിശിൻ ചുവട്ടിൽ എല്ലാം നഷ്ടപ്പെടുമ്പോഴും മറിയം പറഞ്ഞു ഇങ്ങനെ തന്നല്ലോ, ഇങ്ങനെ തന്നല്ലോ. അപ്പം ഇങ്ങനെ വന്നല്ലോ എന്ന് പറയാതെ ഇങ്ങനെ തന്നല്ലോ എന്ന് പറയുന്നതാണ് സ്തുതിയുടെ ജീവിതം എന്ന് പറയുന്നത്. അവിടെയാണ് പരിശുദ്ധയമ്മ സന്തോഷം കണ്ടെത്തിയ മറ്റൊരു സന്ദർഭം. ഏറ്റവും അവസാനമായി ഈശോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുന്നതിൽ അമ്മ കണ്ടെത്തിയ സന്തോഷം, സ്വർഗാരോപണം. അപ്പോൾ പരിശുദ്ധ അമ്മ ഈശോടൊപ്പം സ്വർഗത്തിലെത്തുന്നതിലൊരു സന്തോഷം. നമുക്ക് ആർക്കെങ്കിലും അങ്ങനൊരു വിചാരമുണ്ടോ, സ്വർഗത്തിൽ പോകണമെന്ന വിചാരമുണ്ടോ? നമുക്കൊക്കെ ഇവിടെ കൊണ്ടൊക്കെ അങ്ങനെ തീർത്ത് അടിച്ച് പൊളിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷമില്ലാതെ നമ്മൾ സ്വർഗത്തിൽ പോകാനൊന്ന് ഒരുങ്ങിക്കേ. മാതാവിൻ്റെ സന്തോഷം ഈശോടൊപ്പം ഒന്ന് സ്വർഗത്തിലെത്താൻ പറ്റി, അത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമുക്കും അങ്ങനെ അമ്മയുടെ പിറവത്തിരുന്നാളല്ലേ, അമ്മയോടൊപ്പം ഈശോയുടെ അടുത്തേക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരുക്കമായിട്ട് ഈ ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഈ എട്ട് നോമ്പിൻ്റെ ദിവസങ്ങൾ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.